മൗലാന ജലാലുദ്ദീൻ റൂമി മുൻ റോമാ സാമ്രാജ്യത്തിൻ്റെ അനാത്തോലിയ എന്നും ഏഷ്യൻ തുർക്കി എന്നുമുള്ള പേരുകൾ അറിയപ്പെടുന്ന റൂമിൽ കൽബ് പ്രദേശത്ത് മതശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒരു പ്രസിദ്ധ കുടുംബത്തിൽ ഹിജ്റ 604 റബിയുല്ലവൽ 6 ക്രിസ്താബ്ദം 1207 സെപ്റ്റംബർ 30 ജലാലുദ്ദീൻ മുഹമ്മദ് ജനിച്ചു. മുഹമ്മദ് ബഹാഉദ്ദീൻ വലദ് എന്ന വിഖ്യാത പണ്ഡിതനായിരുന്നു പിതാവ്. അദ്ദേഹം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. ജലാലിന്റെ മാതാവാകട്ടെ നാലാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിലും. ജലാലിന്റെ 5 വയസ്സിൽ പിതാവ് കുടുംബസമേതം കൽബ് നഗരം വിട്ടു. പല പ്രദേശങ്ങളിലും ആ പണ്ഡിതൻ കുടുംബസമേതം സഞ്ചരിച്ചു. ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ വമ്പിച്ച സ്വീകരണമാണ് ബഹാഉദ്ദീൻ വലദിന് നൽകിയത്. ബഗ്ദാദ്, മക്ക, ദമസ്കസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ആ കുടുംബം മലാട്ടിയിൽ എത്തിച്ചേർന്നു. അവിടെ 4 ബഹാഉദ്ദീൻ വലദ് മതപ്രബോധന കർമ്മങ്ങളിൽ വ്യാപൃതനായി. സഞ്ചാരത്തിനിടയിൽ വലദ് കുടുംബം കുറച്ചുകാലം നിഷാപൂരിൽ താമസിക്കുകയുണ്ടായി. അക്കാലത്തെ ഏറ്റവും പ്രമുഖ ദാർശനിക കവിയായ ഫരീദുദ്ദീൻ അത്വാൽ നിഷാപൂരിൽ ഉണ്ടായിരുന്നു. അത്വാറിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ബഹാഉദ്ദീൻ മുഹമ്മദ് വലദ് തന്റെ ദീത്തപുത്രനായ ജലാലുദ്ദീനെയും കൂടെ കൊണ്ടുപോയി. അത്വാർ ജലാലിനെ സ്നേഹസരണ്യമായി തലോടി. തന്റെ അസ്റാർ നാമ എന്ന കൃതിയുടെ ഒരു പ്രതി കുട്ടിക്ക് സമ്മാനിച്ചു. ക്രിസ്താബ്ദം 1228 സൽജൂക്ക് ഗോത്രത്തിൽപ്പെട്ട സുൽത്താൻ അലാവുദ്ദീൻ കായ്കോബിന്റെ ക്ഷണമനുസരിച്ച് ജലാലിന്റെ പിതാവ് തുർക്കിയുടെ അന്നത്തെ തലസ്ഥാനമായ കോനിയ നഗരത്തിലേക്ക് താമസം മാറി. അവിടത്തെ കലാശാലയുടെ അധിപനായി. 2 ബഹാഉദ്ദീൻ അവിടെ വെച്ച് മരണപ്പെട്ടു. പിതാവിന്റെ ചുവടൊപ്പിച്ചുകൊണ്ട് 7 വയസ്സ് മുതൽക്കേ തന്നെ ജലാലുദ്ദീൻ പ്രാർത്ഥനാദി കർമ്മങ്ങൾ മുറക്കി നിർവഹിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാന തീക്ഷണതയും സന്മാർഗബോധവും ഈ ബാലനിൽ അങ്കുരിച്ചു. പണ്ഡിത ശ്രേഷ്ഠനായ പിതാവിൽ നിന്ന് പ്രാഥമിക വിദ്യ നേടി. ശേഷം ബഹാഉദ്ദീൻ വലദിന് ശിഷ്യന്മാരിലൊരാളായ സയ്യിദ് ബുർഹാനുദ്ദീൻ തിർമിദിയിൽ നിന്നാണ് ജലാലുദ്ദീൻ 9 വിദ്യ അഭ്യസിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ജലാലുദ്ദീൻ ദമസ്കസിലും അലപ്പോവിലും ചെന്നു. സിറിയയിൽ വെച്ചായിരുന്നു അദ്ദേഹം ആദ്യമായി പ്രശസ്ത പണ്ഡിതനും സൂഫിവര്യനുമായ മുഹമ്മദ് മുഹ്യുദ്ദീൻ ഇബ്നു അറബിയുമായി കണ്ടുമുട്ടിയത്. തത്വജ്ഞാനത്തിന്റെ ബാലപാഠം ജലാലുദ്ദീൻ റൂമി അഭ്യസിച്ചത് ഇബ്നു അറബിയിൽ നിന്നാണ്. ഷേഖ് സഅദുദ്ദീൻ ഹവാമി, ഷേഖ് ഉസ്മാൻ റൂമി, ഷേഖ് അവഹാദുദ്ദീൻ കിർമാനി, ഷേഖ് സദറുദ്ദീൻ കോൻവി എന്നീ മഹാത്മാക്കളുമായി അദ്ദേഹം ബന്ധം പുലർത്തി. പല നഗരങ്ങളിലും പര്യടനം നടത്തി സൂഫി ജ്ഞാനികളിൽ നിന്നും ആധ്യാത്മിക പരിശീലനം നേടി. പഠന പര്യവേഷണം പൂർത്തിയാക്കി കോനിയയിൽ തിരിച്ചെത്തിയ റൂമി ഇസ്ലാമിക ദർശനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാനായി പിതാവിന്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു. ഹിജറ 623 19 വയസ്സിൽ റൂമി ഖ്വാജ ഷറഫുദ്ദീൻ സമർക്കന്ദിയുടെ പുത്രി ജൌഹർ ഖാത്തൂനെ വിവാഹം ചെയ്തു. അവരിൽ ഒരു പുത്രം ജനിച്ചു. അവന് ബഹാഉദ്ദീൻ വലദ് എന്ന് പേരിട്ടു. യൗവനത്തിൽ തന്നെ ജവഹർ ഖാത്തൂൻ വിമൃതിയടഞ്ഞതിനാൽ ജലാലുദ്ദീൻ കിറാ ഖാത്തൂൻ എന്നൊരു സ്ത്രീയെ പുനർവിവാഹനം ചെയ്തു. ഈ ദാമ്പത്യത്തിൽ റൂമിക്ക് അലാവുദ്ദീൻ മുഹമ്മദ്, മുലഫറുദ്ദീൻ എന്നീ പുത്രന്മാരും മലിക്ക ഖാത്തൂൻ എന്നൊരു പുത്രിയും ജനിച്ചു.